നമസ്കാരം. കെ രാധാകൃഷ്ണൻ കേരളത്തിന്റെ ദേവസ്വം മന്ത്രി. ഇതിനേക്കാൾ ഒരു തുറന്ന വിപ്ലവം കേരളത്തിൽ ഉണ്ടാകാനുണ്ടോ? കേരളത്തിന്റെ പൊതുബോധങ്ങൾക്ക് അല്ലെങ്കിൽ സവർണ ബോധങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു തീരുമാനമാണ് രണ്ടാം പിണറായി സർക്കാർ ഈ നാട്ടിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ഒരുപക്ഷേ കേരളത്തിന്റെ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം എല്ലാവർക്കും അറിയാം. സവർണ കുത്തകകളുടെ കോട്ടയാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. ആ ദേവസ്വം ബോർഡ് ഭരിക്കാൻ കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു പിന്നോക്കക്കാരൻ വന്ന ചരിത്രമുണ്ടോ? അതെ, ഒരു ചരിത്രം കൂടി അല്ലെങ്കിൽ ഒരു സാമൂഹിക പരിഷ്കരണത്തിന് കൂടി രണ്ടാം പിണറായി സർക്കാർ തുടക്കമിടുകയാണ്. കെ രാധാകൃഷ്ണൻ എന്ന പിന്നോക്കക്കാരനെ കേരളത്തിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയാക്കിയിട്ടുണ്ട്. അത് പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയായത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണപിള്ള, രാമചന്ദ്രൻ നായർ അങ്ങനെ തുടങ്ങി പല സവർണ നേതാക്കന്മാരുടെയും ഒരു പിന്നോക്കക്കാരനായി നിന്നത് കടകംപള്ളി സുരേന്ദ്രൻ മാത്രമായിരുന്നു. അപ്പോ ഒരു പൊളിച്ചെഴുത്ത് മന്ത്രിസഭയിലും അദ്ദേഹം നടത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഒന്നിനും ഒന്നിനും ചില കുത്തകകൾ ഇല്ല എന്ന് ഒരിക്കൽ കൂടി പിണറായി തെളിയിച്ചിരിക്കുകയാണ്. കെ രാധാകൃഷ്ണൻ കടന്നു വരുമ്പോൾ ദേവസ്വം ബോർഡിൽ ഒരു നവീകരണത്തിന്റെ തുടക്കമാകുന്നു എന്ന് ഉറപ്പായും പറയാം. കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്ക് ഒരു പിന്നോക്കക്കാരൻ മന്ത്രിയായി കടന്നു വരുമ്പോൾ ചിലപ്പോൾ ഇവിടത്തെ NSSനോ അല്ലെങ്കിൽ NSSമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ജാതി സംഘടനകൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യമായി കടന്നു വരാം. പക്ഷേ അതിനെയൊന്നും മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ നിലവിൽ 98% നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സവർണർക്ക് വേണ്ടി മാത്രമാണ്. ഇവിടത്തെ എത്ര സാധാരണക്കാർക്ക് അത് അറിയാമെന്നുള്ള കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. ആർക്കും അറിയാൻ കഴിയാൻ സാധ്യതയില്ല. കാര്യം ഈ ക്ഷേത്രങ്ങളുടെയും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വരുമാനമുള്ള ക്ഷേത്രങ്ങളെ ഉയർത്തിക്കാട്ടി കുറെ കാലമായി ഇവിടത്തെ സവർണർ അല്ലെങ്കിൽ ഇവിടത്തെ NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിവിദഗ്ധമായി ഈ സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തെന്നാൽ അവരുടെ എല്ലാം ഒരു ആശ്രയ കേന്ദ്രമാണ്, അവരുടെ ഒരു വരുമാന സ്രോതസ്സാണ്. കാലങ്ങളായി ദേവസ്വം ബോർഡെന്നത് അവരുടെ കാമധേനുവാണ്. ആ കാമധേനുവിനെ പൊളിച്ചെഴുതാനാണ് ഇപ്പോൾ പിണറായി സർക്കാർ ഒരു നീക്കം കൂടി നടത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നുണ്ട്. വിപ്ലവം അവിടെ നിന്ന് തുടങ്ങട്ടെ, നവോത്ഥാനം ഇത്തരത്തിൽ വരട്ടെ, അങ്ങനെ തന്നെയാണ് ഇടപെടലുകൾ നടത്തേണ്ടത്. പിണറായിയുടെ ഈ നീക്കം അല്ലെങ്കിൽ CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഈ നീക്കം എന്തുകൊണ്ടും ശ്ലാഘനീയമാണെന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരികയാണ്. ഇവിടെ സുകുമാരൻ നായർ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഇവിടെ വെള്ളാപ്പള്ളി നടേശനല്ല ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അരമനകളിലെയോ അന്തപുരങ്ങളിലെയോ ആരുമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ ജാതിബോധമില്ലാതെ മതബോധമില്ലാതെ എല്ലാവരും സമത്വമാണെന്നൊരു ചിന്ത ഒരു സർക്കാർ ഉയർത്തിവിടാൻ തയ്യാറായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പല കാലങ്ങളായി ഈ നാട്ടിൽ ദേവസ്വം വകുപ്പ് എന്നത് ചിലരുടെ മാത്രം കുത്തകയായിരുന്നു. ആ കുത്തകയിലേക്ക് ഒരു പൊളിച്ചെഴുത്ത് നടത്താൻ സർക്കാർ തയ്യാറായിരിക്കുന്നു എന്നത് ഈ നാട്ടിൽ ഒരു ശുഭ സൂചനയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു പിന്നോക്കക്കാരനായ ഒരു മന്ത്രി ആ വകുപ്പിലേക്ക് കടന്നു വരുമ്പോൾ ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ 5 കൊണ്ട് പിണറായി സർക്കാർ കൊണ്ടുവന്ന ഒരു മാറ്റമാണ്. ദേവസ്വം ക്ഷേത്രങ്ങളിൽ പിന്നോക്കക്കാരനായ മേൽശാന്തിമാർക്ക് അതും അതിൽ അഭ്യസ്ത വിദ്യ നേടിയവർക്ക് അവസരമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. അതിനൊരു ഉദാഹരണമാണ് യദുകൃഷ്ണൻ. അതിനൊരു ഉദാഹരണമായി യദുകൃഷ്ണനെ പറഞ്ഞാൽ പോരാ, അതിനൊരു ബലിയാടായിട്ട് വേണമെങ്കിൽ യദുകൃഷ്ണനെ പറയാം. പല ക്ഷേത്രങ്ങളിലും അദ്ദേഹം പൂജിക്കാൻ ചെന്നപ്പോൾ ഇവിടത്തെ പല സാമുദായിക പ്രമുഖന്മാർക്കും അതുണ്ടാക്കിയ അസഹിഷ്ണുത ഈ നാട് കണ്ടതാണ്. അതുകൊണ്ട് യദുകൃഷ്ണൻ മാത്രമല്ല ഇനി ഈ വകുപ്പിനെ നയിക്കാൻ പോകുന്നത് ഒരു പിന്നോക്കക്കാരനാണ്. അപ്പോ നിങ്ങളുടെ നെറ്റി കുറച്ചുകൂടി ചുളിപ്പിക്കേണ്ടി വരുമെന്ന് ഇവിടുത്തെ NSS ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ള ജാതി മാടമ്പിമാരോട് കൃത്യമായിട്ടുള്ള സന്ദേശം നൽകുകയാണ്. ഒരു NSS നേതാവിനും ഇത്തരത്തിൽ ആരെ മന്ത്രിയാക്കണമെന്നോ ആരെ ദേവസ്വം ബോർഡിൽ നിയമിക്കണോ എന്ന് ചൂണ്ടിക്കാട്ടി ഒരു കത്ത് പോലും കൊടുക്കാൻ പറ്റാത്ത കാലഘട്ടം വന്നു കഴിഞ്ഞു എന്നതിന്റെ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, നവീകരണങ്ങൾ വേണം, എല്ലാ മേഖലയിലും വേണം, അത് ആരുടെയും കുത്തകയൊന്നുമല്ല. ഇന്ന് ഈ നാടിപ്പോൾ സോഷ്യലിസ്റ്റ് ചിന്താഗതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യന്റെ ഇക്വാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ജാതി മതത്തിന് അതീതമായി മനുഷ്യരാണെന്ന ചിന്ത ഇവിടുത്തെ സമൂഹത്തിലേക്ക് നയിക്കുമ്പോൾ അത് പ്രവൃത്തിയിലൂടെ കൂടി കൊണ്ടുവരേണ്ടതുണ്ട് എന്നതാണ് കെ രാധാകൃഷ്ണന്റെ ഇപ്പോഴത്തെ മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച് കൃത്യമായ സന്ദേശം പുറത്തേക്ക് വരുന്നത്. കുറച്ചു പേർക്ക് സർക്കാരിനോട് വലിയ അസഹിഷ്ണുത ഉണ്ടാകാം.
ബിജെപി ഉൾപ്പെടെയുള്ള പാർട്ടി ഇതിനെതിരെ നിശബ്ദമായോ ട്രോളുകളായോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്താം. അതൊക്കെ കാണാൻ പോകുന്ന പൂരം മാത്രമാണ്. എന്നിരുന്നാൽ കൂടി ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ചില പൊളിച്ചെഴുത്തുകൾക്ക് ഒരു സർക്കാർ തയ്യാറാകുമ്പോൾ അതിന് പിന്തുണ അത്യന്താപേക്ഷിതമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കെ രാധാകൃഷ്ണനെ ദേവസ്വം മന്ത്രിയാക്കി മാറ്റിയതിൽ നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ പൊളിച്ചെഴുത്ത് നടത്തിയപ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഈ നാട്ടിൽ ഉയർന്നു വന്നതാണ്. ഇതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ കൂടി സർക്കാർ വരും കാലങ്ങളിൽ പൊളിച്ചെഴുത്ത് നടത്താനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ നീക്കമെന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരുന്നു. ഒന്നും ആരുടെയും കുത്തകയൊന്നുമല്ല. എല്ലായിടത്തും മനുഷ്യരാണെങ്കിൽ അവർ എത്തിപ്പെടണമെന്നുള്ള ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം സർക്കാർ നടത്തിയിട്ടുണ്ട് എന്ന് വിലയിരുത്തേണ്ടി വരുന്നുണ്ട്. ആരും പിന്നോക്കക്കാരല്ല, ആരും മുന്നോക്കക്കാരുമല്ല, എല്ലാവരും മനുഷ്യർ തന്നെയാണ്. അതിന്റെ കൃത്യമായ സന്ദേശം ഇതിലൂടെ എല്ലാവർക്കും നൽകുന്നുണ്ട്. എന്തായാലും സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ളവരുടെ മുഖത്തേറ്റ അടിയാണ് ഈ തീരുമാനമെന്ന് പറയേണ്ടി വരുന്നുണ്ട്. കാലാകാലങ്ങളായി തുടങ്ങിയതാണല്ലോ ഇത്തരത്തിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ള ചില നേട്ടങ്ങൾ നിങ്ങൾ സ്വമേധയാ കൈയടക്കി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മന്ത്രിസഭയെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സുകുമാരൻ നായർ ആവശ്യപ്പെടാതെ NSSന് പ്രാതിനിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വിമർശിക്കാൻ കഴിയില്ല. ഈ സർക്കാരിനെ ശബരിമല വിഷയം ഉയർത്തി തകർക്കാൻ ശ്രമിച്ച വിഭാഗക്കാരാണ് NSS. NSSന്റെ നിഗൂഢത എന്താണെന്ന് ഇവിടത്തെ പാവപ്പെട്ട പിന്നോക്കക്കാർക്ക് ഒരുപക്ഷെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം അത്തരത്തിൽ സാമുദായികമായ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കാൻ എല്ലാ കാലത്തും NSS വിരിച്ചൊരു മറയാണ് ഈ ജാതീയ ബോധം എന്ന് പറയുന്നത്. സ്വന്തം പേരിനൊപ്പം ഇപ്പോഴും ജാതി വാലായി പറയുന്നവർ അവർക്ക് മാത്രമേ ചില മേഖലകൾ കുത്തകകളായി വയ്ക്കണമെന്നുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം അവർ എവിടെയൊക്കെയോ നേടിയെടുത്തതാണ്. ആ നേടിയെടുക്കലിനെ ചില സന്ദർഭങ്ങളിലെങ്കിലും പൊളിച്ചെഴുത്ത് നടത്താൻ ഒരു സംവിധാനം തയ്യാറാകുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ നവോത്ഥാനം പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് കടന്നു വരുന്നു എന്ന് ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. എന്തായാലും നിയുക്ത മന്ത്രി കെ രാധാകൃഷ്ണൻ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ നയിക്കാനെത്തുന്ന കാര്യപ്രാപ്തിയുള്ള കാര്യശേഷിയുള്ള ഒരു വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ എന്ന് അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിൽ അദ്ദേഹം പ്രവൃത്തി കൊണ്ട് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അത്തരത്തിൽ ഒരു വ്യക്തിയെ തന്നെ ഇക്കുറി മറ്റൊന്നും ചിന്തിക്കാതെ ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരു ദേവസ്വം ബോർഡ് എന്നൊരു സംവിധാനം ആദ്യമായി കൈകളിൽ ഏൽപ്പിക്കാൻ പിണറായി തയ്യാറാകുമ്പോൾ കെ രാധാകൃഷ്ണന്റെ കയ്യിൽ അത് ഭദ്രമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് വരും കാലങ്ങളിൽ ദേവസ്വം ബോർഡിലെ എല്ലാ മേഖലകളിലേക്കും ഇത്തരം തീരുമാനം പടർന്നു പന്തലിക്കുമെന്ന് ഉറപ്പാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ചിലർക്ക് അസംതൃപ്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ അസംതൃപ്തിയും ആ ചൊറിച്ചിലുമൊക്കെ കാലം തനിയെ മാറ്റിയെടുത്തുകൊള്ളും എന്നുള്ള ഉറപ്പും ആ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കേണ്ട സന്ദർഭമാണ്. എന്തായാലും മന്ത്രി കെ രാധാകൃഷ്ണന് ദേവസ്വം ബോർഡിൽ തനതിഷ്ടപ്രകാരം സ്വന്തം നിലപാടുകളും ഒപ്പം വിശ്വാസികളുടെ നിലപാടും, അതും യഥാർത്ഥ വിശ്വാസികളുടെ നിലപാടുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കരുത്തുണ്ടാകുമെന്നുള്ള ഉറപ്പ് എല്ലാ മേഖലയിലുള്ളവർക്കുമുണ്ട്. അദ്ദേഹത്തിന് അഭിവാദ്യവും ഒപ്പം ആശംസകൾ കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്.